വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തുന്ന അതിഥികൾക്ക് ഭക്ഷണം വിളമ്പാൻ ഇനി തലപോക്കേണ്ട. ഓൺലൈനിലൂടെ ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള സംവിധാനം എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംരംഭം. വിവിധ ഹോട്ടലുകളിലെ കൊതിയൂറുന്ന രുചിഭേദങ്ങൾ ഒരുമിച്ചൊരു മെനുവാക്കി പരിശോധിച്ച് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തി കഴിക്കാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പ്രത്യേകമായൊരിടം ബുക്ക് ചെയ്ത് സൗകര്യമുള്ളപ്പോൾ പോയി കഴിക്കുകയുമാകാം. പക്ഷേ ഇതെല്ലാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം, കമ്പ്യൂട്ടറിലൂടെ. അതിനുള്ള സൗകര്യമൊരുക്കുകയാണ് yummybay.com. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമിസിറ്റിയ ഫുഡ് മാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഭാഗമാണ് yummybay. കൊച്ചി നഗരത്തിലെ തെരഞ്ഞെടുത്ത റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഫുഡ് മാളുകളും ബേക്കറികളുമെല്ലാം ചേർന്ന ശൃംഖല തന്നെയാണ് യഥാർത്ഥത്തിൽ yummybay പരിചയപ്പെടുത്തുന്നത്. yummybay എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഫുഡ് ഓർഡറിംഗ് പോർട്ടലാണ്. ഈ ഓൺലൈൻ ഫുഡ് ഓർഡറിംഗ് പോർട്ടലിലൂടെ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിനെയും ക്ലയൻസിനെയും എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ യൂസേഴ്സ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നവരെ കണക്റ്റ് ചെയ്യുകയാണ്. ആ ഇതിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഫുൾ മെനു വെബ്സൈറ്റിൽ കൂടെ തന്നെ കണ്ടിട്ട് അതിൽ നിന്നും ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ട് ബോത്ത് ക്രെഡിറ്റ് കാർഡ് ആസ് വെൽ ആസ് ക്യാഷ് ഡെലിവറി ഓൺ ഡെലിവറി പേയ്മെൻറ്റ് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. കസ്റ്റമറായി എത്തുന്നയാൾ വിവിധ ഹോട്ടലുകളുടെ മെനുവിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതിൻ്റെ അളവ് കൂട്ടാനും കുറക്കാനുമുള്ള സൗകര്യവും ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിഭവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇ പേയ്മെൻ്റ് നടത്താം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓർഡർ ചെയ്ത ഭക്ഷണവുമായി ഡെലിവറി ബോയ് നിങ്ങളുടെ വീടിന് മുന്നിലെത്തും. കസ്റ്റമറിന് ഓർഡർ ചെയ്ത സാധനം കിട്ടുന്നതുവരെ yummybay കസ്റ്റമർ കെയർ വിഭാഗം അതിനെ പിന്തുടർന്നു കൊണ്ടിരിക്കും. എവിടേക്കാണോ ഓർഡർ ചെയ്തത് അവരുമായി ടെലിഫോൺ വഴിയും SMS വഴിയും ബന്ധപ്പെടും. കേരളം എന്ന് പറയുന്നത് റൈറ്റ് നൗ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു IT മാർക്കറ്റാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ എറണാകുളത്തെ ഇൻഫോ പാർക്ക്, അതേപോലെ ഇപ്പോൾ കൊല്ലത്ത് ടെക്നോ പാർക്ക്, ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്ക്, അങ്ങനെ എല്ലായിടത്തും ഈ ഇൻ്റർനെറ്റ് യൂസേജ് എസ്പെഷ്യലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോഴത്തേക്കും പഴയതിൽ നിന്നും ആൾക്കാരുടെ ട്രെൻഡ് മാറുകയാണ്. നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിനെ ഫോണിൽ വിളിച്ച് ഓർഡർ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും അതൊരു ഹെഡേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതേസമയം വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തവരിപ്പോൾ വളരെ കുറവാണ്. ആ യൂസേജ് ആ ഒരു ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഒരു ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് yummybay ഡെവലപ്പായത്. അത് ഉദ്ദേശിച്ചാണ് yummybay കേരളത്തിൽ ലോഞ്ച് ചെയ്യാനും കാരണം. എന്താ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെയധികം ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും സർപ്പാസ് ചെയ്യുന്ന എക്സ്പെക്ടേഷൻസ് ആണ് കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. കൊച്ചിക്ക് പുറമെ പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഈ സൗകര്യം ഉള്ളത്. കേരളത്തിന് പുറത്ത് ചെന്നൈയിലും yummybay ശാഖയുണ്ട്. പുതിയ സംവിധാനത്തോട് ആളുകൾ ആവേശപൂർവ്വമാണ് പ്രതികരിക്കുന്നത്. കൊച്ചി സെൻറ്ററിൽ പ്രതിദിനം 60 മുതൽ 100 വരെ ബുക്കിംഗ് എത്തുന്നുണ്ട്. കേരളത്തിൽ എസ്പെഷ്യലി ആ ട്രെൻഡ്, കേരളത്തിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 100% ആണ്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അത്രയ്ക്കധികം ബ്രോഡ്ബാൻഡ് പെനിട്രേഷൻ ഉണ്ടായിട്ടില്ല. അത് കേരളത്തിൽ എസ്പെഷ്യലി നല്ലൊരു സർവീസ് ഓഫർ ചെയ്യുവാണെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ എപ്പോഴും അതിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ട്രെൻഡിലാണുള്ളത്. അല്ലാതെ ആ ഒരു സെപ്പറേഷൻ ഒരിക്കലും വേറൊരു ഇത് തരില്ല. നമ്മൾ ഓഫർ ചെയ്യുന്നത് ഏറ്റവും നല്ല സർവീസാണ്. ഡെഡിക്കേറ്റഡ് കസ്റ്റമർ കെയർ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈച്ച് ഓർഡർ ഫോളോ ചെയ്യുന്നത്, കസ്റ്റമറായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഞങ്ങൾ ബിൽഡപ്പ് ചെയ്യുകയാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന റെസ്പോൺസ് വളരെയധികമാണ്. നമ്പർ ഓഫ് യൂസേഴ്സ് തിരിച്ചു വന്നത്, ദാറ്റ് റിട്ടേണിംഗ് ആയിട്ട് പിന്നെയും റെക്കറൻ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതാണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ പുറത്തുനിന്നുള്ള സ്റ്റേറ്റ്സിൽ നിന്നാണ് ആൾക്കാർ വന്ന് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു ഇതിൽ നോക്കുവാണെങ്കിലും അവർ റെക്കറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പോർട്ടലാണ് yummybay. അതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സർപ്രൈസായി ആർക്കെങ്കിലും ബർത്ത്ഡേ കേക്ക് സമ്മാനിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ മാർഗത്തിലൂടെ അത് സാധ്യമാക്കാം. കേക്കിൽ എഴുതേണ്ട ആശംസകൾ വരെ ഓർഡർ ഷീറ്റിൽ രേഖപ്പെടുത്തി അയക്കാം. വിദേശങ്ങളിലുള്ളവർ ഇതിൻ്റെ സാധ്യത കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിഭവങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാനും തിരഞ്ഞെടുക്കാനും സമയം ലഭിക്കുന്നു എന്നതാണ് പ്രധാന ആകർഷണം. ഉപഭോക്താക്കൾ നല്ല രീതിയിൽ പ്രതികരിച്ചതോടെ രാജ്യത്തിനകത്തും പുറത്തുമായി സേവനങ്ങൾ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് കമ്പനി.